ആർത്തിയൊക്കെ വരുമ്പോ അവസരങ്ങളെ കുറിച്ച് എന്നുള്ളൊരു എവിടെയും ഞാൻ വായിച്ചതാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. മലയാളത്തിന്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമന്റ് ഞാൻ ഇങ്ങനെ കണ്ടു. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. അവസരമില്ല, നമുക്കടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. എന്താണല്ലയ്യാ, എന്താ ഞാൻ കേൾക്കുന്നത്? തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ അതോ എന്താ സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റിനോട് ഞാനത് സൂചിപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കാം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മമ്മൂക്ക ഇങ്ങനെ പടങ്ങളിൽ നിന്ന് മാറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ. എന്നോട് സജസ്റ്റ് ചെയ്യുമ്പോ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒറ്റ സിനിമ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കൊറേ നാളായാലോ നീ ഇത് പറഞ്ഞു എന്നെ വേടിപ്പിക്കുന്നു. ഒരു എന്തോ ഒരു അകൽച്ച എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളോടൊരു ഒരു ഒരു ഇഷ്ടക്കേട് പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല. പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇത് ഞാനല്ല, മൊത്തം ഗ്രാഫിക്സ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഒരു കൈവട്ടം മാറ്റിക്കരുത്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.